സന്തോഷമുണ്ട്. അതായത് അതുപോലെ ഒരു സ്കൂളിൽ വന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എന്ന് വെച്ചാൽ നമ്മുടെ വീട് എന്നുള്ള ഒരു തോന്നലുള്ള ഒരുപറ്റ ആൾക്കാരുടെ ആ നാട്ടിലേക്ക് വന്ന് എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അതായത് ഞാൻ ഈ മംഗലത്തൊക്കെ ഞങ്ങൾ 40-45 സ്റ്റാഫൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. നേരെ എന്തൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞു 40-40 വീട്ടിൽ നിന്ന് വന്നവരല്ലേ എന്നുള്ള ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെയാണെങ്കിൽ അങ്ങനെയല്ല, ഞങ്ങൾ ഒന്നിച്ച് നിൽക്കാൻ, അതായത് നമ്മുടെ വിഷമങ്ങളാണെങ്കിലും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും നമുക്ക് പരസ്പരം ഒരു താങ്ങും തണലും ആകാനാ കഴിഞ്ഞു. എനിക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സദാസാറും വിനോദും രവിസാറും ഒക്കെ എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം അല്ലേ, ആ ഒരു രീതിയിലാണ്. അപ്പം എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ് ആ ഒരു 4 വർഷം അവിടെ വന്ന് വർക്ക് ചെയ്യാൻ കഴിച്ചത്. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ എനിക്ക് ഉച്ചയ്ക്ക് വന്ന് ഉണ്ടാവായിരുന്നു, പ്രൊമോഷൻ വേണ്ട എന്നൊക്കെ പറഞ്ഞൊക്കെ ഇരുന്ന ഒരാളാണ്. പക്ഷെ പെട്ടെന്നാണ് എനിക്ക് അന്ന് പോയേ കാരണം വിചാരിച്ചു വന്നത്. നമ്മുടെ ഷീജയൊക്കെ, ഷീജ ഞാൻ പറഞ്ഞു ഷീജ DO ആകേണ്ട ആളാണ്. അതായത് ഒരു മുൻപേ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം ഷീജ ഒരുപടി മുൻപേ കണ്ടെത്തിയിരിക്കും. അവിടെ കയ്യിലിടുന്ന കാര്യം എത്രയോ കാലത്തിന് മുമ്പേ പറഞ്ഞു നമുക്ക് ഇൻ്റർലോക്ക് ഇടണം, അങ്ങനെ ഇന്നലെ. അതുപോലെ തന്നെ ഏതെങ്കിലും ഈ ഓഫീസിൽ നിന്നൊക്കെ ആൾക്കാർ വരുമെന്ന് പറഞ്ഞാൽ ഷീജ പേടിക്കുന്ന കാര്യമൊന്നുമില്ല, നല്ല ഓക്കെ ആണ്. ഞാൻ എന്തിനാ ഇത്രയും കാര്യം ഒരാളിടുന്നതെന്ന് എന്നോട് ചോദിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ AEO വന്നപ്പോഴും AEO പ്രത്യേകം പ്രശംസിച്ചിട്ടാണ് പോയത്. കഴിഞ്ഞ ഒരു മീറ്റിംഗിൽ ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു പരാതി എന്നുള്ള രീതി കഴിഞ്ഞ ഒരു മീറ്റിംഗ് വന്നപ്പോഴത്തേനും നമ്മുടെ ആത്മവിദ്യാസംഘത്തിൻ്റെയും വെള്ളക്കെട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പം എല്ലാവരും ഉള്ള ആ മീറ്റിംഗിൽ തന്നെ AEO പറഞ്ഞു അല്ല അവിടെ അങ്ങനെ ഉണ്ടാകുന്ന കുറച്ച് വെള്ളക്കെട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആ സ്കൂളും പരിസരവും നല്ലോണം PGCM പ്രത്യേകം ഞാൻ അഭിനന്ദിച്ചിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടാണ് സൂക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇവരൊക്കെ നൽകിയൊരു കരുതൽ വളരെ വളരെ വലുതാണ് എല്ലാവരും തന്നെ. അപ്പം എല്ലാവരെയും ഹൃദയത്തിൽ ചേർത്തുകൊണ്ട് നന്ദി പറയുന്നു. എനിക്ക് വളരെ ഗംഭീരമായ ഒരു യാത്രയപ്പാണ് നൽകിയത്. എല്ലാവരും എപ്പോഴും എന്നോടൊപ്പം എൻ്റെ മനസ്സിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എന്നെ അറിയിക്കുക. പരമാവധി എന്നതിൽ പൂർണ്ണമായി പങ്കെടുക്കുന്നതായിരിക്കും സന്തോഷം. ഇവിടെ വന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയതിന് വളരെയധികം നന്ദി. നമുക്ക് ഭക്ഷണം കഴിക്കുന്നു.